അപ്പോൾ നമ്മൾ അഭിരുചി നിർണയ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓരോ മേഖലയിലുള്ള നമ്മുടെ കഴിവ് എത്രത്തോളമുണ്ട്, നമ്മുടെ സ്കോർ. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ഞാൻ മികച്ചു നിൽക്കുന്ന ആളാണ്. മെക്കാനിക്കൽ എബിലിറ്റിയിൽ എൻ്റെ സ്കോറ് കൂടുതലാണ്. വെർബൽ എബിലിറ്റിയിൽ എൻ്റെ സ്കോറ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻജിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ പറ്റും, എനിക്ക് സയൻസ് റിസർച്ച് മേഖലയിലേക്ക് ശാസ്ത്രജ്ഞനാവാൻ പറ്റും. അങ്ങനെ ഓരോ മേഖലയും നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്കൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച മേഖലകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അഭിരുചി നിർണയ പരീക്ഷയിലൂടെ നമുക്ക് യോജിച്ച ജോലികളുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് തരുന്ന സമയത്ത് അവിടെ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ ഏത് തിരഞ്ഞെടുക്കണം? അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ജീവിതത്തിൽ. നമ്മളിപ്പം പിന്നെ ഒരു ഷോപ്പിൽ പോയി, ഒരു ടെക്സ്റ്റൈൽസിൽ പോയി, ടെക്സ്റ്റൈൽസിൽ പോയാൽ ഒരു ഷർട്ടിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അനിയനെയും പെങ്ങളെയൊക്കെ കൊണ്ടുപോകാം, എത്ര ഷർട്ട് നമ്മൾ ഇട്ട് നോക്കും. ഇതാണ് എന്നിട്ട് കണ്ണാടീനെ മുന്നിൽ പോയി തിരിഞ്ഞും മറിഞ്ഞും നിന്നല്ലേ തിരഞ്ഞെടുപ്പ്. എന്നാലും ഇത് തിരഞ്ഞെടുത്ത് വീട്ടിൽ വന്നാൽ വീണ്ടും നമ്മൾ ആലോചിക്കും, ഇത് എടുത്ത് ശരിയായില്ലല്ലേ, എനിക്ക് ഞാൻ ആദ്യം എടുത്തത് തന്നെയായിരുന്നു നല്ലത് അല്ലേ, അല്ലെങ്കിൽ ഞാൻ ആ മാറ്റി വെച്ചതായിരുന്നു നല്ലത് അല്ലേ. ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞ ഒരു ഡ്രസ്സ് സെലക്ഷൻ്റെ കാര്യത്തിൽ തന്നെ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഇനി ജീവിതത്തിലുടനീളം ഇനി തിരഞ്ഞെടുപ്പുകളാണ് പോകാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പഠനത്തിലേക്ക് വരിക. ഒരു SSLC കഴിഞ്ഞ്, 10-ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. 8-ാം ക്ലാസ് ജയിച്ചപ്പോൾ നമ്മൾ 9-ാം ക്ലാസ്സിലെത്തി, 9-ൽ നിന്നെത്തിയപ്പോൾ നമ്മൾ 10-ൽ എത്തി. 10-ന്ന് ജയിച്ചപ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായത്. കാരണം ഇത് പറയാൻ കാരണം, ഹയർ സെക്കൻഡറി കുട്ടികളുമായിട്ട് നിരന്തരം ഇടപഴകുമ്പോൾ ചില കുട്ടികൾ പറയും, അപ്പോൾ കുറേ ദിവസം ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് പറയുക, സാറേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിതെടുത്ത് കുടുങ്ങി, എനിക്കിഷ്ടം ഇതായിരുന്നു, ഞാൻ എടുത്തത് അബദ്ധമായിപ്പോയോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു സംഭവം എടുക്കുക, നമ്മൾ വീട്ടിലേക്ക് ഒരു TV വാങ്ങാൻ പോയി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയി, ഇതിലൊക്കെ ഒരു ഷൂ വാങ്ങിയാൽ അല്ലേ, ആ ഷൂവിൻ്റെ കളറിൽ വരെ നമ്മൾ പലപ്പോഴും എന്തായിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ എടുത്ത ഷൂവിൻ്റെ കളർ എനിക്ക് പറ്റിയില്ലേ എന്നിങ്ങനെ പലപ്പോഴും നമ്മൾ ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് SSLC റിസൾട്ട് വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, വളരെ വലിയ ഒരു പ്രയാസം, മാനസികമായി ഇതുവരെ ഇല്ലാത്തൊരു പ്രയാസം. കാരണം ഞാനത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ വർഷം അനുഭവിച്ചൊരു പ്രശ്നമാണ്. എൻ്റെ കുട്ടി SSLC പരീക്ഷ ജയിച്ച സമയത്ത് അവനെ എന്തിന് ചേർക്കണം, അവൻ ഏത് കോഴ്സ് എടുത്താലായിരിക്കും പഠിക്കുക. കുറേ ദിവസം ഞാനിങ്ങനെ ഉറങ്ങാതെ അങ്ങനെ ആലോചിച്ചു നോക്കി, അവസാനം ഞാനെന്ത് ചെയ്തു, മോന് വിട്ടുകൊടുത്തു, നീ തീരുമാനിച്ചു, നീയാണ് പഠിക്കേണ്ടത്. സയൻസ് എടുത്താൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, കൊമേഴ്സ് എടുത്താൽ ഇങ്ങനെ എങ്ങനെയൊക്കെ ആകാം. ഞാൻ എൻ്റെ മകന് കഴിഞ്ഞ വർഷം പറഞ്ഞു കൊടുത്ത, ഞാൻ ആലോചിച്ച് അവന് വിട്ടുകൊടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇത് കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടും പറയുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ മുന്നിൽ 3-4 ചോദ്യങ്ങളുണ്ടാകാം. ഏത് വിഷയം തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, കോഴ്സും വിഷയവും രണ്ടും രണ്ടാണ്. നിങ്ങൾ ചോദിക്കുക, എന്താ സാറ് വിഷയവും കോഴ്സും തമ്മിൽ മാറ്റം എന്നത്, ഞാൻ അവസാനത്തിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് വിഷയം തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് വിഷയം തിരഞ്ഞെടുക്കണം, ഏത് ജോലിയാണ് എനിക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് എനിക്ക് ഉപരിപഠനം നടത്തേണ്ടത്, ഇതിനൊക്കെ പറ്റിയ സ്ഥാപനം ഏതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ്, SSLC റിസൾട്ട് വന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് 5 കാര്യങ്ങൾ തീരുമാനിക്കണം. ഏത് കോഴ്സ്, ഏത് വിഷയം, ഏത് ജോലിയാണ് അത് പഠിച്ചാൽ എനിക്ക് കിട്ടേണ്ടത്, അത് കഴിഞ്ഞാൽ എനിക്ക് ഉപരിപഠന സാധ്യതകൾ എത്രത്തോളമുണ്ട്, അത് കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന സ്ഥാപനം ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ കോളേജിലാണ് ഞാൻ ചേരേണ്ടത് എന്ന്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഭാവിയിൽ എനിക്ക് ഉയർന്ന ജോലി കിട്ടേണ്ടുന്ന ഒരു കോഴ്സായിരിക്കണം. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ചില കുട്ടികളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ജോലി കിട്ടണം, ഒന്നുകിൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം,
അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം പെട്ടെന്നൊരു അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ വളരെ പെട്ടെന്ന് നേടിയെടുക്കുക ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു തൊഴിൽ നേടിയെടുക്കുക എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചോളം ജോലിയൊന്നും ആയിരിക്കില്ല എനിക്ക് കുറേ കാലം പഠിക്കണം ഡൽഹിയിൽ പോയിട്ട് പഠിക്കണോ അല്ലെങ്കിൽ IITയിൽ പഠിക്കണോ ഇങ്ങനെ ഉന്നതമായ പഠനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ ഭാവിയിൽ ഉയർന്നൊരു ജോലി അല്ലെങ്കിൽ ജോലിയോടൊപ്പം ഉപരിപഠനം ചുരുങ്ങിയ കാലം കൊണ്ട് ജോലി എന്നൊക്കെയുള്ള ഒരു അപ്പോൾ നമ്മുടെ മുമ്പിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ പോവുകയാണ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ രണ്ട് വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കഴിവെന്താണ് നമ്മുടെ അഭിരുചി എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ എനിക്ക് കിട്ടേണ്ട ജോലി എന്താണ് അല്ലെങ്കിൽ ഞാൻ ഏത് മേഖലയിൽ ജോലിക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യൻ എൻ്റെ കഴിവ് എന്താണ് കഴിവ് താല്പര്യമില്ലാത്തൊരു മേഖലയിൽ അല്ലെ നമുക്ക് കഴിവില്ലാത്തൊരു മേഖലയിൽ നമ്മളെ കൊണ്ടുപോയി ജോലിക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അത് ആ അയാളുടെ വ്യക്തി അയാളിലുള്ള കഴിവുകൾ നശിച്ചു പോവുകയും ചെയ്യും അയാൾ ഏറ്റെടുക്കുന്ന ജോലി അതും നശിച്ചു പോവും ഇപ്പോൾ ഉദാഹരണമായിട്ട് നന്നായിട്ട് ബിൽഡിങ് പണിയാൻ കഴിയുന്ന ഒരു ശില്പി അയാൾക്ക് ബിൽഡിങ് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ അയാളോട് ആ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് അതിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ അയാൾക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല അതല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരാൾ അയാൾ വിളിച്ചിട്ട് മൈക്കിന് കൊടുത്തിട്ട് ഒരു 19 ആൾക്കാർ മുമ്പിൽ നിന്നിട്ട് പാട്ട് പാടാൻ അയാൾ പാടും ഇല്ല നേരെ മറിച്ച് അയാൾക്കൊരു ബ്രഷും ഒരു പെയിൻറ്റും കൊടുത്ത് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അയാൾ വളരെ കൃത്യമായിട്ട് ചിത്രം വരയ്ക്കും അപ്പോൾ ഇതാണ് അഭിരുചി നിർണ്ണയിക്കുകയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതോ തൊഴിൽ സാധ്യതകൾ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ SSLC കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നു വരുമ്പം പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ 3+1 മൂന്നും ഒന്നും അല്ലെങ്കിൽ രണ്ടും 5 തരത്തിലുള്ള കോഴ്സുകളുണ്ട് ഒന്ന് സയൻസ് 2 കൊമേഴ്സ് 3 ഹ്യൂമാനിറ്റീസ് 4 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 5 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് ഹയർ സെക്കൻഡറി കോഴ്സ് എന്നാണ് ഹയർ സെക്കൻഡറി കോഴ്സിൽ നമ്മളങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്കായിട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് 3 റൂം കാണാം ഒന്ന് ഹയർ സെക്കൻഡറി HSC എന്ന് പറയും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് നമ്മൾ +2 എന്ന് പറയുന്നത് രണ്ടാമത്തേത് VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂന്നാമത്തേത് THSC ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അപ്പോൾ +2 എന്ന് പറയുന്ന ഒരു വീട്ടിലെ 3 റൂമാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അപ്പോൾ നമ്മൾ നമ്മുടെ അഭിരുചി ഇത് ഓരോന്നുള്ള വ്യത്യാസവും ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ എന്ന് പറയുന്ന റൂം കയറി കഴിഞ്ഞാൽ അവിടെ കുറേ ചെറിയ ചെറിയ ഷെൽഫുകളുണ്ട് ആ ഷെൽഫിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് ആ ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ 3 കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാം സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഇനി VHSCയിൽ പോയാലും ഇതെന്നെ കാണാം ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ സയൻസ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇതിൽ ആരാണ് സയൻസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയതുകൊണ്ട് ഒരാൾ സയൻസ് എടുക്കണോ എന്തൊക്കെ ആവണമെങ്കിലാണ് ഞാൻ സയൻസ് എടുക്കേണ്ടത് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഞാൻ ഏത് സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത് വളരെ കൃത്യമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സയൻസിൽ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതാണ് സയൻസിൻ്റെ കോർ സബ്ജക്റ്റ് എന്നാൽ അതാ ഞാൻ പറഞ്ഞത് വിഷയങ്ങൾ സയൻസ് തിരഞ്ഞെടുത്തു കോഴ്സാണത് പക്ഷേ ആ സയൻസ് കോഴ്സിൽ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചില കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല ഇപ്പോൾ ഒരു പക്ഷേ 9 A+ കിട്ടിയ ഒരു കുട്ടിക്ക് 1 A+ നഷ്ടപ്പെടുന്നതിലായിരിക്കും മാത്സിലായിരിക്കും മാത്സിക്ക് തീരെ ഇഷ്ടമല്ലാത്ത വിഷയമാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം സയൻസ് പഠിക്കണം എന്നാൽ മാത്സ് ഇല്ലാത്ത സയൻസ് പഠിക്കണം
എന്നാൽ ചില കുട്ടികൾക്ക് ബയോളജി ബയോളജി കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ടാവും. ബയോളജി ചിത്രം വരയ്ക്കാനും ബൈ ഹാർട്ട് പഠിക്കാനും എനിക്ക് പറ്റൂല, എനിക്ക് ബയോളജി താല്പര്യമില്ല, പക്ഷേ എനിക്ക് സയൻസ് പഠിക്കുകയും വേണം. അപ്പോൾ ഇവിടെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് സയൻസ് എടുക്കേണ്ടത്? വളരെ ചുരുക്കി ഞാൻ പറയാം, എൻജിനീയറിംഗ് മേഖലയിലോ മെഡിക്കൽ അനുബന്ധ മേഖലകളിലോ ജോലി ആഗ്രഹിക്കുന്ന, ഉപരിപഠനം ആഗ്രഹിക്കുന്ന, സയൻസ് വിഷയങ്ങളോട്, ഫിസിക്സിനോടും കെമിസ്ട്രിയോടും മാത്സിനോടും ബയോളജിയോടും താല്പര്യവുമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും എന്തെടുത്തിരിക്കണം? സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള സയൻസ് എടുക്കണം. അപ്പോൾ ഈ ഒരു സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് രണ്ട് മേഖലയിലേക്കും പോകാം. രണ്ട് മേഖല എന്ന് പറയുമ്പോൾ എൻജിനീയറിംഗ് മേഖലയിലേക്കും പോകാം, മെഡിക്കൽ അനുബന്ധമായ പഠന മേഖലയിലേക്കും പോകാം. എന്നാൽ എനിക്ക് എൻജിനീയർ ആവുകയും വേണം, ബയോളജി പഠിക്കാനും താല്പര്യമല്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് കോഴ്സ് വിഷയം തിരഞ്ഞെടുക്കാം? അവരെന്താ തിരഞ്ഞെടുക്കേണ്ടത്? ബയോളജി ഇല്ലാത്ത സയൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. അവർ ബയോളജി പഠിക്കേണ്ട, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മതി. ഇനി എനിക്ക് ഡോക്ടറാവണം, പക്ഷേ എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റൂല. ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടിക്ക് എന്താകാൻ പറ്റൂല? ഡോക്ടറാകാൻ പറ്റൂല, ഫാർമസിസ്റ്റ് ആകാൻ പറ്റൂല, നേഴ്സാകാൻ പറ്റൂല, ലാബ് ടെക്നീഷ്യൻ ആകാൻ പറ്റൂല, എക്സ്റേ ടെക്നീഷ്യൻ ആകാൻ പറ്റൂല, ബിഫാമിന് പോകാൻ പറ്റൂല. കാരണം അവർ നിർബന്ധമായിട്ടും ബയോളജി പഠിച്ചിരിക്കണം. പക്ഷേ ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടിക്ക് ഇതൊന്നും ആകാൻ പറ്റൂല, പക്ഷേ അവനെന്ത് ചെയ്യാം, എൻജിനീയറിംഗ് മേഖലയിൽ അതോടെ ബിഫാമിനും പോകാം. ബിഫാമിന് ബയോളജി നിർബന്ധമില്ല, ബിഫാമിന് കെമിസ്ട്രി കെമിസ്ട്രിയാണ് ബിഫാമിന് പ്രധാനമായിട്ടും വരുന്നത്, ബയോളജി നിർബന്ധമായിട്ട് വരുന്നില്ല. കാരണം കീമിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും എൻട്രൻസാണ്, സ്കോറാണ് നോക്കുന്നത്. പിന്നെ മാത്സ് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, എം ബി ബി എസിന് പോകണം എന്നാണ് ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ കുട്ടിക്ക് മാത്സ് ഇല്ലാത്ത ബയോളജി പഠിക്കാൻ പറ്റുന്ന കോമ്പിനേഷനുണ്ട്, വിഷയമുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി പഠിച്ച് മാത്സ് പഠിക്കേണ്ട, ആ കുട്ടിക്ക് നഴ്സിങ്ങിന് പോകാം, എം ബി ബി എസിന് പോകാം, ആയുർവേദത്തിന് പോകാം, ഒക്കെ പോകാം. അപ്പോൾ ഞാൻ ശരിക്കും ഒന്നും കൂടി പറയാം, എൻജിനീയറിംഗ് മേഖലയിലോ മെഡിക്കൽ അനുബന്ധ മേഖലകളിലോ, മെഡിക്കൽ അനുബന്ധം എന്ന് പറയാൻ ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം, നഴ്സിംഗ്, ബിഫാം, ലാബ് ടെക്നീഷ്യൻ, റേഡിയേഷൻ ടെക്നോളജി, ഓഫ്താൽമോളജി, ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ്, അങ്ങനെ മനുഷ്യ ശരീരവും രോഗവും ഡോക്ടർമാരും ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ബിഫാം, ഡിഫാം, ഡി എം എൽ ടി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഫിഷറീസ്, ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് ടെക്നോളജി, വൈൽഡ് ലൈഫ് എനി മേഖലകൾ, ഈ മേഖലകളിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ബയോളജി സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ദെൻ എൻജിനീയറിങ്ങിന് പോകുന്ന കുട്ടിക്കും ഇത് തന്നെ മതി, പക്ഷേ അവർക്ക് ബയോളജി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ മുമ്പിൽ എന്തുണ്ട്, ബയോളജി ഇല്ലാത്ത കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ബയോളജി സയൻസ് എടുക്കുന്നതാണ്, നമുക്ക് ഉപരിപഠന സാധ്യതകൾ ബയോളജി സയൻസ് എടുക്കുമ്പോൾ ഒരുപാട് മേഖലകളിലേക്ക് പോകാം. ഇപ്പോഴുള്ള നമ്മുടെ താല്പര്യമായിരിക്കില്ല ചിലപ്പോൾ പ്ലസ് ടു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ദെൻ എന്താണ് വി എച്ച് എസ് ഇ പോയാൽ വി എച്ച് എസ് ഇയുടെ പ്രത്യേകത തന്നെ അതിൻ്റെ തൊട്ട് മുമ്പിൽ വി എന്ന് പറയുന്ന ഒരു അക്ഷരം വന്നിട്ടുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സും കൂടെ പഠിക്കാം, അഗ്രികൾച്ചർ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, എ സി മെക്കാനിക്, ലാബ് ടെക്നോളജി, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്കൂളുകളിൽ ഓരോ കോഴ്സ് ഉണ്ടാകുക. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രോസ്പെക്റ്റസുകൾ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ വി എച്ച് എസ് ഇ പോകുകയാണെങ്കിൽ എന്താണ്, ഒരു വിഷയം നമുക്ക് കുറഞ്ഞു കിട്ടും. ഫിസിക്സ് സയൻസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചാൽ മതി, മാത്സ് പഠിക്കേണ്ട. അപ്പോൾ ബയോളജി സയൻസ് പഠിക്കുന്ന മെഡിക്കൽ സംബന്ധമായ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് വി എച്ച് എസ് സി കഴിഞ്ഞാലും പോകാം, എൻട്രൻസ് പരീക്ഷ എഴുതാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നത്,
ഡോക്ടർമാരോ നേഴ്സോ ഫാർമസിസ്റ്റോ അഗ്രികൾച്ചർ ഓഫീസറോ മൃഗഡോക്ടറോ ഫുഡ് ടെക്നീഷ്യനോ ഫുഡ് ന്യൂട്രീഷ്യനോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സുകൾക്ക് ഉപരിപഠനത്തിന് ജോലി പ്രതീക്ഷിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ബയോളജി സയൻസ് പഠിച്ചിരിക്കണം. എഞ്ചിനീയറിംഗിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇത് ഈ കോമ്പിനേഷൻ ഈ വിഷയം തന്നെയാണ് നല്ലത്. പക്ഷേ അവർക്ക് ബയോളജി പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും മതി. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കുറേ ഓപ്ഷൻസുകൾ കുറഞ്ഞു പോകുന്നു. പക്ഷേ എന്നാലും നമ്മൾ താല്പര്യമുള്ള ഒരു മേഖലയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു പഴയ ഡോക്ടറോ എൻജിനീയറോ മാത്രമല്ല, പുതിയ പുതിയ അനന്തമായ ജോലി സാധ്യതകൾ, പുതിയ കോഴ്സുകൾ, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ വരികയാണ്. നല്ല നല്ല ശമ്പളങ്ങൾ വാങ്ങുന്ന ജോലികൾ വരികയാണ്. പ്രൈവറ്റ് സെക്ടറിലും ആണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. അനന്തമായ സാധ്യതകൾ ഇപ്പം പുതിയ ന്യൂജൻ കോഴ്സുകൾ എന്ന് പറയുന്നത് റോബോട്ടിക്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് രോഗികൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ അങ്ങോട്ട് പോയാൽ പകരുന്നുള്ള പേടിക്ക് പകരം റോബോട്ടിനെ ഹോട്ടലിൽ സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും എല്ലായിടത്തും റോബോട്ടിന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു എഞ്ചിനീയറിംഗ് മേഖലയിൽ വികസിച്ചു വരുന്നൊരു മേഖലയാണ് റോബോട്ടിക്സ്. അതുപോലെ നാനോ ടെക്നോളജി, ബയോപോളിമർ സയൻസ്, ബയോടെക്നോളജി, പബ്ലിക് ഹെൽത്ത്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതുപോലെ ഡാറ്റ അനലിസ്റ്റുകൾ, മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വരുന്ന ഭാവിയിൽ ഏറ്റവും നല്ല സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ പുതിയ പുതിയ കോഴ്സുകളാണ്. ഡോക്ടർമാരെക്കാട്ടിലും എൻജിനീയർമാരെക്കാട്ടിലും ഒക്കെ ശമ്പളം വാങ്ങുന്ന ആളുകളെയും ഒരു പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ മേഖലയിലൊക്കെ വരുമ്പോഴും നമ്മൾക്ക് സാധ്യതയുള്ള മേഖലകളെ തിരഞ്ഞെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഇത്രയേ ഉള്ളൂ. ആരാണ് സയൻസ് എടുക്കേണ്ടത്? ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് പോയി സയൻസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻജിനീയറിംഗ് മേഖലയിലോ മെഡിക്കൽ രംഗത്തോ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കോ താല്പര്യമുള്ള ആളുകൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതുപോലെ പിന്നെ സയൻസ് എടുക്കേണ്ട നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ, അതായത് പിന്നെ എയർഫോഴ്സിൽ, നാവൽ അക്കാദമിയിൽ ഒക്കെ ജോലിയും പഠനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നിർബന്ധം. ആ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ, NDA എക്സാം എഴുതണമെങ്കിൽ അവർ നിർബന്ധമായിട്ടും പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ സയൻസ് എടുക്കേണ്ടത് ആരാണ്? ഇതിൻ്റെ സാധ്യതകൾ ഞാൻ കുറേ പറഞ്ഞു. ജോലി സാധ്യത എന്ന് പറയുന്ന ഒരുപാടുണ്ട്, അത് നമ്മൾ മനുഷ്യൻ. ഇപ്പം MBBS, BAMS, BHMS, ഹോമിയോ, ആയുർവേദം, അലോപ്പതി, യുനാനി, സിദ്ധ, ഡെൻ്റൽ ഡോക്ടർ, പല്ലിൻ്റെ ഡോക്ടർ, ഈ മൃഗ ഡോക്ടർ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സയൻസ് പഠിക്കേണ്ടത്. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗിന് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഫാർമസിസ്റ്റ് അതാവണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യിക്കണം, സയൻസ് തന്നെ പഠിച്ചിരിക്കണം. ഇപ്പോൾ സയൻസ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും മാത്സ് താല്പര്യമല്ല, എനിക്ക് ഡോക്ടറാവുകയും വേണം, അങ്ങനെയുള്ള ആളുകൾക്ക് സൈക്കോളജിയുള്ള സയൻസ് എടുത്താൽ മതി, അവർ മാത്സ് പഠിക്കേണ്ട കാര്യമല്ല. എനിക്ക് ബയോളജി സയൻസ് പഠിക്കുകയും വേണം, പക്ഷേ എനിക്ക് ബയോളജി പഠിക്കാൻ പറ്റില്ല, എനിക്ക് എൻജിനീയർ ആവുക വേണ്ടത്, ബയോളജി ഇല്ലാത്ത സയൻസ് വേണം, അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള എടുത്താൽ മതി. അത് അതിൻ്റെ പ്രോസ്പെക്റ്റസുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും. ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു സയൻസ് എടുക്കുന്ന കുട്ടി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആരാണ് സയൻസ് എടുക്കേണ്ടത് എന്നതിന്. അതുപോലെ ഞാൻ നിങ്ങൾ പ്രത്യേകം അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ഫുഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉണ്ട്, ഇതൊക്കെ എഞ്ചിനീയറിംഗ് ആണ്. ഇതിനൊക്കെ എഞ്ചിനീയറിംഗിലേക്ക് പോകണമെങ്കിലും എന്ത് പഠിക്കണം? ബയോളജി, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഉള്ള നില പഠിക്കണം. അവിടെ മാത്രം തീരുന്നില്ല,
വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ എൻഐടിയിൽ ഐഐടിയിൽ ഒക്കെ പഠിക്കണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എടുത്താൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അടുത്തത് ആരാണ് കൊമേഴ്സ് എടുക്കേണ്ടത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ്. എന്താ കൊമേഴ്സ് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് എം ബി എക്ക് പോകണം, എനിക്ക് മാനേജ്മെൻറ്റ് ബിസിനസ് രംഗത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ ആകർഷകമായ അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലികൾ ഓഫർ ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ്. ബാങ്കിങ്, മാനേജ്മെൻറ്റ്, ബിസിനസ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കോഴ്സുകളിലൊക്കെ തന്നെ മാത്തമാറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലാണ് എക്കണോമിക്സ് എങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ അയാൾ പ്ലസ് ടുവിൽ മാത്സ് പഠിച്ചിരിക്കണം. പ്ലസ് ടുവിൽ മാത്സ് എവിടെ, ഹ്യൂമാനിറ്റീസിൽ മാത്സ് ഇല്ല, പ്ലസ് ടുവിൽ മാത്സ് എവിടെ മാത്രമേ ഉള്ളൂ, കൊമേഴ്സിലും ഉണ്ട് സയൻസിലും ഉണ്ട്. പക്ഷേ പ്ലസ് ടു സയൻസിൽ മാത്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ബി എസ് സി എക്കണോമിക്സിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം കൊമേഴ്സ് ആരാണ് എടുക്കേണ്ടത്? കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ പിന്നെ ബിസിനസ് മേഖലകൾ, ബാങ്കിങ് മേഖലകളിൽ, മാനേജ്മെൻറ്റ് മേഖലകളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൊമേഴ്സ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. പക്ഷേ കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുമ്പോഴും അവിടെയും നമ്മൾ ഓപ്ഷനുകളുണ്ട്. ഞാൻ പറഞ്ഞു കൊമേഴ്സിന് തീരുമാനിച്ച് പോയാൽ പോരാ, കൊമേഴ്സിലും നാല് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ കൊമേഴ്സുള്ള ഓപ്ഷൻ ഉണ്ട്, ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റാണ്. എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മറ്റൊരു നാലാമത്തെ പേപ്പറുണ്ട്. ഈ നാലാമത്തെ പേപ്പർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വരുന്ന കോഴ്സുണ്ട്, 39 എന്ന് പറയും. എന്നാൽ 36 മാത്തമാറ്റിക്സ് വരുന്നതാണ്, 37 സ്റ്റാറ്റിറ്റിക്സ് വരുന്നതാണ്, 38 പൊളിറ്റിക്കൽ സയൻസ് വരുന്നതാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ, കൊമേഴ്സ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മാനേജ്മെൻറ്റ് പഠനം, എം ബി എ, ബി ബി എ ഒക്കെ പോലുള്ള കോഴ്സുകൾ, ആ മേഖലകളിലൊക്കെ ജോലികൾ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് കൊമേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. കൊമേഴ്സ് എടുക്കുമ്പോഴും സി എ പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് മാത്തമാറ്റിക്സ് ഉള്ള കൊമേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കമ്പ്യൂട്ടർ ഉള്ളത് എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ അക്കൗണ്ടൻസി, അക്കൗണ്ടൻറ്റിങ്ങിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. മാത്തമാറ്റിക്സിൽ കഴിവുള്ള കുട്ടികൾക്കാണ് കൊമേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റുക, ശോഭിക്കാൻ സാധിക്കുക. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കമ്പനിയുടെ മാനേജർ, കമ്പനിയുടെ സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ജോലികളിലേക്ക് എത്തിപ്പെടാൻ കൊമേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓണം എൽ എൽ ബി പോലുള്ള, അത് എൽ എൽ ബി ഞാൻ കോമൺ ആയിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് അവസാനത്തിലേക്ക് ആ കാര്യം പറയാം. അപ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളവും കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഓപ്ഷനുകളും ജോലി സാധ്യതകളും നമുക്ക് ഏറാണ്ട് മനസ്സിലായി. സയൻസ് എടുത്താൽ ആരൊക്കെ ആകാം, ആരൊക്കെയാണ് സയൻസ് എടുക്കേണ്ടത്, കൊമേഴ്സ് എടുത്താൽ എന്തൊക്കെ ആവാം, ആരൊക്കെയാണ് കൊമേഴ്സ് എടുക്കേണ്ടത്, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടു കഴിഞ്ഞുകൊണ്ട് നേരെ നമ്മൾ പിടിച്ചാലും എം ബി ബി എസിന് കൊണ്ടുപോയി ചേർക്കുകയോ അല്ലെങ്കിൽ എൻ ഐ ടി കൊണ്ടുപോയി ചേർക്കുകയോ അല്ലെങ്കിൽ എം ബി എക്ക് പഠിക്കാൻ ഐ എം എ കൊണ്ടുപോയി ചേർക്കുകയോ എന്നല്ല, ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ് മിക്കവാറും എക്സാമുകൾക്ക്. കാറ്റ്, മാറ്റ്, നീറ്റ്, ജെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇത് വരാൻ പോവുകയാണ്. അടുത്തത് അനന്തമായ സാധ്യതകൾ, വിശാലമായി കിടക്കുന്ന ഒരു ഗ്രൂപ്പും ഒരു കോമ്പിനേഷനും ഒരു സബ്ജക്റ്റുമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ചില ആളുകൾ ഹ്യൂമാനിറ്റീസിന് ഒന്നും കിട്ടാതെ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ, ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ഹ്യൂമാനിറ്റീസിൽ ഇപ്പം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഭാഷ സാഹിത്യത്തിന് താല്പര്യമുള്ള കുട്ടികൾ, അവർക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും നന്നാവുക. ജേർണലിസം, മാധ്യമപ്രവർത്തന രംഗത്തേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ, ചരിത്ര പഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആർക്കിയോളജി, ടൂറിസം, മൾട്ടിമീഡിയ, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇൻ്റർനാഷണൽ റിലേഷൻസ്,
സോഷ്യൽ വർക്ക്, സൈക്കോളജി, നിയമം, സിവിൽ സർവീസ് പോലുള്ള മേഖലകളിലേക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആയിരിക്കും. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കുന്ന കോഴ്സ് എടുക്കുന്നതായിരിക്കുന്നു. ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്ലസ് ടുവിൽ സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് അറബി, ഹിന്ദി, ഉറുദു, സംസ്കൃതം, മലയാളം, ഏതെങ്കിലും ഒന്ന്, ഇതെല്ലാവരും പഠിക്കണം. ഏതെങ്കിലും ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവരും പഠിക്കണം. പിന്നെ സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും നാല് മെയിൻ പേപ്പർ പഠിക്കാനുണ്ടാവും. ഈ നാല് മെയിൻ പേപ്പർ നേരത്തെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറഞ്ഞു, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ, എക്കണോമിക്സ് എന്ന് പറഞ്ഞു. ഹ്യൂമാനിറ്റീസിൽ വരുമ്പോൾ മാറുകയാണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ഉണ്ട്, സ്റ്റാറ്റിറ്റിക്സ് ഉണ്ട്, ജേർണലിസം. ഓരോ സ്കൂളിലും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ കോമ്പിനേഷനും ഓപ്ഷനും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ക്ലാസ്സുകളിലൊക്കെ തന്നെ കിട്ടും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? ഒരു നിയമരംഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാൾ, ജേർണലിസം രംഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാൾ, ഭാഷാ സാഹിത്യ രംഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നയാൾ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, മനഃശാസ്ത്രത്തിൽ, സോഷ്യൽ വർക്കിൽ, ജിയോഗ്രഫിയിൽ ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ബാച്ച് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിയമരംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും പോകാൻ പറ്റുന്നതാണ്. ബി കോം കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് LLB എടുക്കാം. സയൻസ് കഴിഞ്ഞ കുറേ കുട്ടികളുണ്ട് എൻട്രൻസ് എഴുതിയിട്ട് LLBയിലേക്ക് വരുന്നവർ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ആരാണ് സയൻസ് എടുക്കേണ്ടത്. ഇപ്പോൾ ചരിത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി സയൻസ് എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഹ്യൂമാനിറ്റീസ് എടുത്ത് ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ എക്കണോമിക്സോ പൊളിറ്റിക്സോ പഠിച്ചു പോകുന്നതാണ്. എന്നാൽ ചില കുട്ടികൾ പറയും എനിക്ക് IASനാണ് താല്പര്യം, സിവിൽ സർവീസിനാണ് താല്പര്യം, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് എടുത്തതുകൊണ്ട് IAS ആകുകയൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പുതിയ യുവ കലക്ടർമാരൊക്കെ ഞങ്ങൾ പരിശോധന നോക്കി, മിക്കവാറും ആൾക്കാർ BTECഓ MBBSഒ കഴിഞ്ഞിട്ട് വന്നു. വയനാട് ജില്ലാ കലക്ടർ ഡോക്ടർ അദീൽ അബ്ദുള്ള MBBS കഴിഞ്ഞിട്ടാണ് IASലേക്ക് പോയത്. അങ്ങനെ ആരെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് ഉദ്ദേശിക്കുന്ന ആൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന നല്ലതെന്നുള്ള എവിടെ നിന്നോ വന്നൊരു ഒരു വാക്കാണ്. കാരണം അവർക്ക് സയൻസിന് വേണ്ടി അവർ എൻട്രൻസും കോച്ചിങ്ങും ട്യൂഷനും ഒക്കെ പോകുന്ന സമയം കൊണ്ട് ഇവർക്ക് ഇവിടെ എന്ത് ചെയ്യാം, സിവിൽ സർവീസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കാൻ പറ്റും. അതിൻ്റെ ക്ലാസ്സുകൾക്കും കോച്ചിങ്ങുകൾക്കും ഒക്കെ പോകാൻ സാധിക്കും എന്നുള്ള ഒരു താല്പര്യം, ഒരാഗ്രഹത്തിലാണ് പല കുട്ടികളും സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഹ്യൂമാനിറ്റീസ് ബാച്ചെടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് ഞാൻ പറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. ഇവിടെയും സയൻസിൽ ബയോളജി ഉള്ള സയൻസ് ഉണ്ട്, മാത്സ് ഉള്ള സയൻസ് VHSCയിലുണ്ട്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അത് വളരെ അപൂർവമായിട്ട് പോകുന്നതാണ്. പിന്നെ SLC കഴിഞ്ഞ് നേരിട്ട് പോകുന്ന കോഴ്സുകളാണ് ITIയും പോളിടെക്നിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് +2 ഹയർ സെക്കൻഡറി കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹയർ സെക്കൻഡറി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷനായി മാറിയിരിക്കുകയാണ്. ഒരു മത്സര പരീക്ഷ എഴുതണമെങ്കിൽ, ഒരു PSC പരീക്ഷ എഴുതണമെങ്കിൽ, ഒരു UPSC പരീക്ഷ എഴുതണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്തായിട്ടിരിക്കുകയാണ്? ഹയർ സെക്കൻഡറി ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ITIയിലേക്ക് പോകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പോളിയിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പേ നമുക്ക് ഏത് ചെയ്യുന്നതാണ് നല്ലത്? +2 കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ളൊരു കോഴ്സുകളിലേക്ക് പോകുന്നതായിരിക്കും കുറേ കൂടി നന്നാവുക. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ആരാണ് ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത്, ആരാണ് കൊമേഴ്സ് എടുക്കേണ്ടത്, ആരാണ് സയൻസ് എടുക്കേണ്ടത്, ഒരു ലോവർ ആവാൻ ഉദ്ദേശിക്കുന്ന ആൾ കൊമേഴ്സ് എടുത്താലും മതി, ഹ്യൂമാനിറ്റീസ് എടുത്താലും അയാൾക്ക് എൻട്രൻസ് എഴുതി LLBക്ക് പോകാം. സയൻസ് എടുത്ത് ബുദ്ധിമുട്ട്, വലിയ ലോഡ് തല്ലെ. അപ്പം എനിക്ക് കുട്ടികളോടും രക്ഷിതാക്കളോടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഞാൻ പഠിക്കാൻ പോകുന്ന വിഷയം എന്താണ്, അതെത്രത്തോളം വിശാലമായി പരന്നു കിടക്കുന്ന മേഖലയാണ് എന്നൊക്കെ പേടിച്ചോടാനല്ല, നമ്മൾ നടന്നു പോകുന്ന വഴി ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നൊരുക്കം നടത്താൻ പറ്റും. ശ്രദ്ധിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ കുണ്ടുണ്ട്, കുഴിയുണ്ട്, അല്ലെങ്കിൽ
സോ എഴുതി വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നേരത്തെ അറിഞ്ഞ നമ്മൾ എന്ത് ചെയ്യും, വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് നടന്നു പോകുക. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം എന്നതാണ് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് കഴിവില്ലാത്ത സംഭവങ്ങളെടുത്ത് തലയിൽ വെക്കരുത്. നമുക്ക് വളരെ താല്പര്യമുള്ള, ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന മേഖലകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. വീണ്ടും ഞാൻ കുട്ടികളോട് പറയുന്നത്, തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, മാതാപിതാക്കളല്ല. മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൃത്യമായിട്ടും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും കേൾക്കുകയും കൂട്ടമായിട്ട് നമ്മളൊരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇത് വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ഹയർ സെക്കൻഡറി കോഴ്സിൽ തിരഞ്ഞെടുക്കേണ്ട, ഓപ്ഷൻ നൽകേണ്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ മനസ്സിലാക്കാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും നന്ദി, നമസ്കാരം.